സുഹൃത്തുക്കളെ, ഞാൻ തെസ്നി നൗഫൽ, വിക്കി അഗ്രോ ഫുഡ്സിലാണ്. പലർക്കും അറിയാം തെസ്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഒരാളും അറിയാതിരുന്നിരുന്നതാണ്. ഞങ്ങൾ ഞങ്ങളുടെ കൃഷി വിശേഷങ്ങളും കുത്തി പൊന്തിച്ച് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ച ഫാരിസ് ബ്രോനോട് വലിയൊരു താങ്ക്സ് പറയാണ് കേട്ടാ. ഫാരിസ് ഖാ, ഒരുപാട് ഫോൺ കോൾസും ഒരുപാട് എൻക്വയറീസും വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ ഈ ഒരു ഇതിലെത്താൻ സാധിച്ചതിൽ ഫാരിസ് ഖാനോടും പിന്നെ നമുക്ക് കട്ട് സപ്പോർട്ട് ചെയ്തത് എല്ലാവർക്കും നന്ദി പറയാണ് കേട്ടാ. അപ്പോ വികെ അഗ്രോ ഫുഡ്സ് എന്നാൽ എന്താണ് എന്നാണ് ഒരുപാട് പേരുടെ ചോദ്യം. വികെ അഗ്രോ ഫുഡ്സ് എന്നാൽ എന്താന്ന് പറയേണ്ടത് ഞാനല്ല, കാരണം ഇതിന്റെ കൈ ഇതിന്റെയൊക്കെ പിന്നിലുള്ള വലിയൊരു കൈയുണ്ട്, അത് നൗഫൽ കാർഡ് തന്നെയാണ് കേട്ടാ. അപ്പൊ നൗഫൽ ഖാ നിങ്ങളോട് പറയലായിരിക്കും കൂടുതൽ. നോക്കാം, തിരക്കിലാണെന്ന് അറിയാം. പിന്നല്ലേ, നമുക്ക് യൂട്യൂബിൽ ഇങ്ങനെ നമ്മുടെ വീഡിയോയും ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ടല്ലോ ഇപ്പൊ നമ്മളെ. എന്താണ് വികെ അഗ്രോ ഫുഡ്സ് എന്ന് ചോദിക്കണവർക്ക് എന്താണ് നോക്കാടെ ഒരു മറുപടി? വികെ അഗ്രോ ഫുഡ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ കാർഷിക ഭക്ഷ്യോൽപ്പന്ന ഉൽപാദന സംഭരണ വിതരണ കേന്ദ്രം, അതിന്റെ പേരിൽ തന്നെ അതുണ്ട്. എന്ന് പറഞ്ഞാല് നമ്മളുടെ കൃഷി ചെയ്യുന്ന നമ്മുടേതയും മറ്റു കർഷകരുടെയും ഉൽപ്പന്നങ്ങൾ നമ്മൾ സംഭരിച്ച് അതിനെ സംസ്കരണം ചെയ്ത് വിപണനം ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. നമ്മളൊരു ആളുകളിലേക്ക് നമ്മൾ 2 വർഷമായിട്ട് നമ്മുടെ സ്ഥാപനം തുടങ്ങിയിട്ടെങ്കിലും നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് നമ്മളതിൻ്റെ ഓരോ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായിരിക്കാം നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനൊക്കെ ഇത്ര നേരെ വഴുകാനുണ്ടായ സാഹചര്യം. നമ്മൾ പലവരും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് കുറച്ച് മുന്നേ ചെയ്യായിരുന്നില്ലേ, നമുക്ക് മുന്നേ ചെയ്യാനുള്ളൊരു സാഹചര്യം ആയിട്ടില്ല എന്നുള്ള ഒരു തോന്നലാണ്. നമ്മൾ ഇപ്പോഴും നമ്മൾ ശരിയായിട്ടില്ല എന്നാണ്, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ശരിയാവാണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പായിട്ട് അതിൻ്റെ പാക്കിങ് ലേബിളിങ് അങ്ങനെ കുറേ രീതികൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പരിചയപ്പെടുത്താം. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ മാമ്പഴ സീസണിലെ മാങ്ങയാണ്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രഷ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ക്രഷ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ബൾക്കായിട്ട് ഉണ്ടാക്കി വെച്ചതായിരുന്നേ, അതിപ്പോൾ നമ്മൾ ചെറിയ വിൽക്കാനുള്ള 750 ബോട്ടലിൻ്റെ ബോട്ടിലേക്ക് നമ്മളാക്കി മാറ്റിയിരിക്കുകയാണ്. ഇഞ്ചി വരിയും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിൻ്റൊക്കെ ചെയ്ത് ഒട്ടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലോക്കലായി കിട്ടുന്ന വിഭവങ്ങളെ നമ്മൾ ശേഖരിച്ച് അത് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ ഉൽപ്പന്നമാക്കി മാറ്റുകയാണ്. അത് നമ്മളുടെ സ്വന്തം ഉൽപ്പന്നങ്ങളും നമ്മൾ പ്രാദേശികമായിട്ട് കൊണ്ടുവരുന്ന മറ്റ് കർഷകരുടെ ഉൽപ്പന്നങ്ങളും നമ്മൾ സംഭരിച്ചിട്ട് അത് ഒരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റാറുണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ സ്ഥിരം നമ്മുടെ ആഴ്ച ചന്തയൊക്കെ പോലെ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. കാരണം എന്താ ഒരു ബാക്കി വരും എന്നുള്ളൊരു പേടിയിലുള്ള ഒരു ബിസിനസ് ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി ചെയ്താൽ നമ്മൾ പല മാർഗങ്ങളായിട്ട് നമ്മളിവിടെ കൈകാര്യം ചെയ്തിട്ട് നമ്മൾ കൊടുക്കും. പിന്നെ നമ്മളിപ്പോൾ ഓരോ സീസണിൽ ഇപ്പോൾ കൂവട സീസൺ ആയി കഴിഞ്ഞാൽ നമ്മൾ കൂവ പ്രോസസ്സ് ചെയ്യും. നമ്മളുടെ കൂവ നമ്മൾ പ്രോസസ്സ് ചെയ്യും. നമ്മൾ ഈ പ്രാദേശികമായിട്ടുള്ള മറ്റ് കർഷകരുടെ കൂവ പ്രോസസ്സ് ചെയ്തിട്ട് അവർ കൊണ്ടുവന്ന് തരും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം നമ്മൾ 100 കിലോയിലധികം കൂവ മറ്റ് കർഷകരുടെ കൂവ നമ്മളിവിടെ സംഭരിക്കുകയുണ്ടായി. അപ്പോൾ അവർ ഒരു പരമാവധി വില കർഷകന് കൊടുത്തിട്ടാണ് നമ്മൾ കൂവ നമ്മൾ പൊടി നമ്മൾ വാങ്ങിക്കണേ. ചെറിയൊരു മാർജിൻ ഇട്ടിട്ട് നമ്മൾ ബ്രാൻഡ് ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് ചിലവുകളൊക്കെ ഉണ്ടാവില്ലേ. നമ്മൾ ഒരുപാട് കസ്റ്റമർ ഉണ്ട്, അത് തന്നെയാണ് ഞങ്ങളുടെ വിജയം. ആ കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും നമ്മുടെ പ്രൊഡക്റ്റ് അന്വേഷിച്ച് അവരുടെ കുടുംബാംഗങ്ങളോട് പറഞ്ഞ് അവർ നേരിട്ട് അങ്ങനെയാണ് നമുക്കൊരു ഒരു ബേസിക്കലി ഒരു കസ്റ്റമർ നമുക്കുണ്ട്. അപ്പോൾ അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. നമ്മൾ ഒരു പരസ്യമൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉൽപ്പന്നങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കാനും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ആളുകൾ തിരിച്ചറിഞ്ഞ് നമ്മൾ പറയാനും ഒക്കെ സമയം വേണം. എന്നിട്ട് ജനങ്ങളിലേക്ക് എത്തിയാൽ മതി എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ നേരം വൈകിയിട്ടുള്ളത്. ആ ഈ വർഷത്തെ നമ്മുടെ പ്രധാനമായിട്ടാണ് റാഗി എന്നുള്ളത്. നമ്മൾ മുത്താറി റാഗി പഞ്ഞപ്പുല്ല് എന്നൊക്കെ പറയില്ലേ, ഇത് നമ്മളിപ്പോൾ നമ്മൾ പ്രാദേശികമായിട്ട് കൃഷി ചെയ്തെടുത്ത ഒരു സാധനമാണ്. ഇത് 2023 മില്ലറ്റ് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷത്തായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായിട്ട് കൃഷി ചെയ്തതാണ്. പക്ഷെ വളരെ വിജയകരമായിരുന്നു രാഗിയുടെ കൃഷി. ഇനിയിപ്പോൾ എന്തായാലും തുടർന്നും ഇനിയുള്ള വർഷങ്ങളിൽ എന്തായാലും രാഗി നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്രാവശ്യത്തെ നമ്മുടെ രാഗി ഇതാണ്. ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചിലവുള്ള സാധനം രാഗിയും രാഗിപ്പൊടിയാണ്. അപ്പോൾ ഞങ്ങൾ പണ്ട് മുതലേ ഞങ്ങൾ രാഗി ഓർഗാനിക് രാഗിയാണ് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് സംഭരിക്കാറും. ഓർഗാനിക് രാഗിയാണ് സത്യമംഗലം ഭാഗങ്ങളിലാണ് നമ്മൾ രാഗി കൊണ്ടുവരാറ്. പിന്നെ അതിൻ്റെ രാഗിയുടെ പൊടിയാണിത്. നമ്മൾ പഞ്ഞപ്പുല്ല് നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പഞ്ഞപ്പുല് പൗഡർ എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് ഒരു അവയർനെസ്സിൻ്റെ ഭാഗമാണ്. രാഗി മുത്താറി എന്ന് പറയുന്നതും രാഗി എന്ന് പറയുന്നതും ഒരായിട്ടാണ്, ഓരോ പേര് തന്നെയാണ്. പ്രാദേശികമായിട്ട് പല സ്ഥലങ്ങളിൽ പറയുന്ന പേരാണ്. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ
ഒരുപാട് പേര് ഇപ്പൊ നമുക്ക് വിൽക്കണത് 100 പീസ് തരുമോ 500 പീസ് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. അപ്പൊ അവരോടുള്ള ഒരു മറുപടി നിങ്ങൾ തന്നെ കൊടുക്കാവും നല്ലത്. നമ്മളിപ്പോ ഈ പൈനാപ്പിൾ ജാമിന്റെ കാര്യം പറയാം. പൈനാപ്പിൾ ജാമ് നമ്മള് ഏകദേശം ഒരു 50-60 ബോട്ടിൽ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അത് ചെറിയ നമ്മുടെ തൊടിയിലുണ്ടായ പൈനാപ്പിൾ ഉപയോഗിച്ചിട്ട് നമ്മള് ഓർഗാനിക് ഷുഗറും, ഇതിലിപ്പോ ഓർഗാനിക് ഷുഗറ്, പൈനാപ്പിള്, ജസ്റ്റ് നമ്മുടെ കറുകപ്പട്ട, ലെമൺ ജ്യൂസ്, വേറെ ഒന്നും ഇതിലില്ല. അപ്പൊ നമ്മള് പിന്നെ പരമാവധി നമ്മള് ചില്ലിന്റെ ബോട്ടിലൊക്കെയാണ് നമ്മൾ പാക്ക് ചെയ്യുക. അപ്പൊ അതിന്റെ വിലയും ബാക്കിയുള്ള കാര്യങ്ങളും സാധാരണത്തിന് അപേക്ഷിച്ചിട്ട് ഇത്രയും ശകലം എന്തായാലും കൂടുതലായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ചെറിയ അളവിലാണ് നമ്മളെ ഉള്ളൂ. അപ്പോ ഒരു ഉൽപ്പന്നം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മള് കുറെ സാധനങ്ങൾ സംഭരിച്ച് ഒരിക്കലും നമ്മളൊരു ഉൽപ്പന്നം ആക്കിയിട്ട് മാറ്റിയിട്ട് വിപണിയിൽ കണ്ടെത്തുന്നില്ല. ആ നമ്മുടെ കയ്യിലുള്ള ജാമ് കഴിഞ്ഞാല് പിന്നെ നമുക്ക് എപ്പോഴാണോ പൈനാപ്പിൾ കിട്ടുന്ന ആ സമയത്ത് മാത്രമാണ് നമ്മൾ പൈനാപ്പിൾ ജാം ഉണ്ടാക്കുള്ളൂ. അങ്ങനെ ചെറിയ ചില ചില കണ്ടീഷൻസും നമ്മളെ കാര്യത്തിൽ ഉണ്ടെന്ന് അറിയാം. അതെന്താന്ന് വെച്ചാല് ക്വാളിറ്റിയുടെ കാര്യത്തില് 100% ഉറപ്പ് കൊടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. കാരണം നമ്മളിത് നമ്മുടെ തൊടിയിൽ ഉണ്ടായതാന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസം. നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം കൃഷിയുടെ പ്രാരംഭഘട്ടം മുതല് നിങ്ങൾക്ക് നമ്മള് കാണിച്ചു തരുന്നുണ്ട്. അപ്പോ പലരും നമ്മുടെ അവരുടെ വീട്ടിൽ ഉണ്ടായതാണെന്നൊക്കെ പറഞ്ഞുമ്പോഴും നമുക്കൊരു ഒരു ആ ഒരു ഉറപ്പങ്ങോട്ട് കിട്ടണില്ല. പിന്നെ നമ്മൾ കാണുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കുന്നുണ്ട് കേട്ടാ. അല്ലാത്ത കാര്യമാണ് പറയുന്നത്, കൊറേ സ്ഥലത്തു നിന്ന് ഫോൺ കോൾസ് വരുന്നുണ്ട്. അപ്പോ ഇങ്ങനെയാണ്, ഇനി ആരും കൊറേ ചോദിക്കരുത്. മാത്രമല്ല വീഡിയോസ് കണ്ടാൽ അപ്പോഴേക്കപ്പ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടാ. പിന്നെ ഇത് ഈ വർഷം കൃഷി ചെയ്ത നമ്മുടെ റാഗിയാണ് കേട്ടോ. അപ്പൊ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഈ പാക്ക് ചെയ്തിട്ടിരിക്കണ ഇതൊക്കെ നാളെ കൊറിയർ പോവാനുള്ളതാണ്. പിന്നെ ഇത് വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, നമ്മുടെ ചെറിയ കുഞ്ഞു മക്കൾക്ക് ഫസ്റ്റ് ഫുഡായിട്ട് നമ്മൾ കൊടുക്കുന്ന കുന്നങ്കായ ഉണ്ടല്ലോ, അതിന്റെ ചിപ്സും ഉണ്ട് പൗഡറും ഉണ്ട് കേട്ടാ. കുന്നങ്കായ, കണ്ണങ്കായ ഇതൊക്കെ നിങ്ങൾക്ക് നമ്മളിങ്ങനെ ഉണക്കിയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെക്കുന്നതാണ്. ഞാൻ പറയുകയാണെങ്കിൽ പൗഡറിനേക്കാളും ഒന്നുകൂടെ നല്ലത് ഇങ്ങനത്തെ ചിപ്സ് വാങ്ങിയിട്ട് ആവശ്യത്തിന് നിങ്ങൾ കുട്ടികൾക്ക് പൊടിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ ഇത് നമ്മുടെ ഷോപ്പിൽ കിട്ടുന്നതാണ് കേട്ടാ. അപ്പൊ നമ്മുടെ ഷോപ്പിലെ പുതിയ പുതിയ വിശേഷങ്ങളും പുതിയ പുതിയ വിഭവങ്ങളും ഒക്കെ നമ്മൾ വീണ്ടും പരിചയപ്പെടുത്തിയിട്ട് വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ കൃഷി വിശേഷങ്ങളും നമുക്ക് ഇനി സ്ഥിരമായിട്ട് ഇവർക്ക് കാണിച്ചു കൊടുക്കണം അല്ലേ. ഓക്കെ, തീർച്ചയായിട്ടും ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഇനി നമ്മൾ വരുന്നത്. പിന്നില്ലേ, നമ്മുടെ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ഒരു അംഗമാവുക. പിന്നെ നമ്മുടെ ഫേസ്ബുക്കിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ ഇൻഷാല്ലാ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ബൈ.